Hi friends, ഇന്ന് നമ്മൾ ഓണസദ്യയിലെ കുറച്ച് വിഭവങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. അതിൽ സാമ്പാർ, അവിയൽ, പച്ചടി എന്നിവ ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ബാക്കി ഐറ്റംസ് ഒക്കെ അടുത്ത വീഡിയോയിലായിട്ട് കാണിക്കും. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ചോറാണ് റെഡിയാക്കിയത്. ചോറുണ്ടാക്കി അതിൻ്റെ കൂടെ തന്നെ ചായയുടെ ആ സമയത്ത് ചായയുടെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ചെയ്തത്. സമയത്ത് ചോറ് വേവിച്ചു ഫസ്റ്റ്, അതിനുശേഷമാണ് സാമ്പാർ ഇതൊക്കെ ആയിട്ട് തുടങ്ങുന്നത്. സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരു പിടി പരിപ്പ്, കഴിഞ്ഞ ഒരു പിടി പരിപ്പ് ആദ്യം ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. എന്നിട്ട് സാമ്പാർ കഷ്ണങ്ങളൊക്കെ മുറിക്കാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ പരിപ്പ് വേവാൻ കുറച്ച് എളുപ്പമാണ്. പിന്നെ വെള്ളത്തിലിട്ടില്ലെങ്കിലും എടുക്കും, പക്ഷേ കുറച്ചും കൂടെ സമയം എടുക്കുന്നേ ഉള്ളൂ. അരമണിക്കൂറോളം അത് കുതിർത്ത് വെച്ചു. എന്നിട്ട് അത് കുക്കറിലിട്ട് ഒരു 4 വിസിലടുപ്പിച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം അതിലേക്ക് ഇത് വെന്ത് വന്നതിന് ശേഷം ഇതിനകത്ത് മുറിച്ച് വെച്ച കഷ്ണങ്ങൾ, അതായത് ഉരുളൻകിഴങ്ങ്, ചേന, ക്യാരറ്റ്, പച്ചക്കായ, മത്തൻ, പച്ചമുളക്, ഇത്രയും കഷ്ണങ്ങൾ, കുറച്ച് വേവുള്ള കഷ്ണങ്ങൾ ആദ്യം ഇതിലേക്ക് ഇടുക. കൂടെ സവാളയും കൂടെ ചേർക്കുക. ഒരു 1/2 കഷ്ണം സവാള ചേർത്തിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി, 2 സ്പൂൺ മുളക് പൊടിയും, 3 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂണോളം ഉപ്പും ചേർത്തിട്ടുണ്ട്. പിന്നെ അത് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒരു 2 വിസിലടുപ്പിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഉപ്പ് പാകത്തിന് വീണ്ടും നമ്മൾ ലാസ്റ്റ് നോക്കിയിട്ട് കുറച്ചും കൂടെ ചേണെങ്കിൽ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ആ സമയത്തേക്ക് കുറച്ച് പുളി, ഒരു ചെറിയൊരു പുടി പുളി വെള്ളത്തിലിട്ട് വയ്ക്കണം. അത് അത് ഈ വേവ് കുറഞ്ഞ കഷ്ണങ്ങൾ, അതായത് ഈ വെണ്ടയ്ക്ക, തക്കാളി, വഴുതനങ്ങ, മുരിങ്ങക്കായ, അത്രയും കഷ്ണങ്ങൾ ചേർത്ത് ഇളക്കി അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കുതിർത്ത് വെച്ച പുളി, അതിൻ്റെ വെള്ളം, പുളി പിഴിഞ്ഞെടുക്കുന്ന വെള്ളം കൂടെ ചേർക്കാം. ഈ വെണ്ടയ്ക്ക് ഒന്നും വല്ലാണ്ട് ഉടഞ്ഞു പോകില്ല, പുളി ചേർത്ത് വേവിക്കും. കൂടെ അതിൻ്റെ കൂടെ കുറച്ച് സാമ്പാർ പൊടി, 1 സ്പൂണ് സാമ്പാർ പൊടി കൂടെ ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. കൂടുതൽ 2-5 മിനിറ്റ് നേരം അടച്ചു വെച്ചാൽ, വിസിലടുപ്പിക്കാണ്, ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചാൽ മതി. എന്ത് വന്നതിന് ശേഷം അതിലേക്ക് തേങ്ങ അരച്ചത് ചേർക്കുകയാണ്. അരച്ച് സ്റ്റോക്ക് ചെയ്യുന്നതാണ്. തേങ്ങ അരച്ച് വയ്ക്കുന്ന ഒരു വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നന്നായി ചേർത്തിട്ട് മിക്സ് ചെയ്യാം. അതിന് ശേഷം കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് മല്ലിച്ചെപ്പും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. സാമ്പാർ റെഡിയായി. അതൊന്ന് വറുത്ത്, കടുക് വറുത്ത് അതിലൊഴിച്ചു കൊടുക്കാം. അടുത്തതായിട്ട് അവിയലാണ് തയ്യാറാക്കുന്നത്. അവിയൽ തയ്യാറാക്കാൻ വേണ്ടിയുള്ള പച്ചക്കറികൾ ഒരേ വലുപ്പത്തിൽ നീളത്തിൽ മുറിച്ചെടുക്കുക. അതിൽ പച്ചക്കായ, ചേന, മുരിങ്ങക്കായ, ക്യാരറ്റ്, പയർ, ബീൻസൊക്കെ ചേർക്കാം. ഇതെല്ലാം കൂടെ കുക്കറിൽ ഇട്ടതിന് ശേഷം 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം. 1.5 സ്പൂണോളം ഉപ്പും ചേർത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ച് വെച്ച് 1 വിസിലടുപ്പിക്കുക. അതിലേക്ക് തേങ്ങ ചേർക്കാണ്. തേങ്ങയും ജീരകവും 2 പച്ചമുളകും കുറച്ച് തൈരൊഴിച്ചിട്ട് ആദ്യം ഒന്ന് അരച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് വേണ്ട ബാക്കി തൈര് അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കുക്കർ വിസിലടുപ്പിക്കുമ്പോൾ 1 വിസിലടിച്ചിട്ട് 1-2 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ ആവി കളഞ്ഞിട്ട് തുറക്കണം. ആവി പോകുന്നവരെ വെയിറ്റ് ചെയ്താൽ കഷ്ണങ്ങൾ വേവ് കൂടിപ്പോയി. അങ്ങനെ തുറക്കുമ്പോൾ 1/4 വേവിലായിരിക്കും കഷ്ണങ്ങൾ. ഈ സമയത്ത് വേണം ഈ തേങ്ങ അരച്ചത് ചേർക്കാൻ. അപ്പോൾ അങ്ങനെ ചെയ്താൽ എന്താ വെച്ചാൽ അത് നമുക്ക് ഇളക്കുമ്പോഴൊന്നും കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകില്ല. എന്നിട്ട് ഒന്ന് അടുപ്പത്ത് വെച്ച് വീണ്ടും ഒന്ന് നന്നായിട്ട് ചൂടാക്കുക. അതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്ത് വെക്കാം. കുക്കർ അടച്ച് വെച്ചാൽ നല്ല, നമ്മൾ എടുക്കുമ്പോഴേക്കും നല്ല പാകം വേവായിരുന്നു. അത് പച്ചടിയാണ് തയ്യാറാക്കുന്നത്. അതിന് 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണോളം കടുക്. ആദ്യം ഇത് കുറച്ച് തേങ്ങ ഇട്ടിട്ട് കടുകൊന്ന് അരയ്ക്കുക, അതായത് കടുകൊന്ന് പൊട്ടിച്ചെടുക്കണം. കുറച്ച് തൈരും കൂടെ ചേർത്ത് കടുക് അരച്ചെടുക്കുക. പൊട്ടാനേ പാടുള്ളൂ, നല്ല അരയാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. എന്നിട്ട് ബാക്കി തേങ്ങ കുറച്ചും കൂടി തൈരൊഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. അതിൽ പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഈ വെള്ളരിക്ക ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് അടുപ്പത്ത് വയ്ക്കുക. കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വയ്ക്കുക. വെള്ളരിക്ക വെന്ത് വരുമ്പോൾ ഈ അരച്ചു വെച്ച തേങ്ങ അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ചേർക്കാം. ഒന്ന് കടുക്, വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്താൽ പച്ചടി റെഡിയായി. പിന്നെ മറ്റ് ഐറ്റംസൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാം. പുളിങ്കറി, അതുപോലെ പായസം, 2 തരം പായസം ഉണ്ട്. അതൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക.
ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.